അവോധ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജോബ് പ്ലേസ്മെന്റ് റേറ്റ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് UI UX ഡിസൈൻ എന്താണെന്നാണ് ട്ടോ. ആദ്യം തന്നെ UI, അതായത് യൂസർ ഇന്റർഫേസ്. UI യൂസർ ഇന്റർഫേസ്. ഓക്കേ, അപ്പം എന്താണ് യൂസർ ഇന്റർഫേസ്? അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാവും അല്ലേ, അതിനെയാണ് നമ്മൾ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും അത്. ഇനി UX UX എന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട്, അതായത് ലൈക്ക് ആനിമേഷൻ പോലെയുള്ള സ്ലോമോ ആയിട്ടുള്ള ഒരു വീഡിയോ പോലെയൊക്കെ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ, അതാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു യൂസർ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഉണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അതിനെയാണ് UX കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ വേൾഡിലാണ് അല്ലെ. അതായത് ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും എല്ലായിടത്തും എന്താണ് ഫുൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. ഇപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, അതുപോലെ ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവും. സോ ഇതിൻ്റെയൊക്കെ ഡിസൈനും കാര്യങ്ങളാണ് ഈ UI UX ഡിസൈനേഴ്സ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഓവറോൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. അതായത് അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ വരുന്ന സ്റ്റെപ്പാണ് റിസർച്ചിങ്. റിസർച്ചിങ് ദെൻ പിന്നെ വരുന്നതാണ് സ്കെച്ചിങ്, ലാസ്റ്റ് ആയിട്ട് ഡിസൈൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു UI UX ഡിസൈൻ പഠിക്കുമ്പോൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ. അതായത് ആദ്യം അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ റിസർച്ചിങ്, ദെൻ സ്കെച്ചിങ്, ദെൻ ഡിസൈനിങ്. ഓക്കെ, ഇതിന്റെ സാലറി പാക്കേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 lakh വരെ പെർ മന്ത് നമുക്ക് കിട്ടും. അതായത് 1.5 lakh നമ്മുടെ ഇന്ത്യത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, പെർ മന്ത് ആണ്. അബ്രോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേറെ കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വെറും ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മാത്രം മതി കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കുറച്ചൊരു സ്കില്ലും അതുപോലെ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ക്വാളിഫിക്കേഷൻ വെറും പ്ലസ് ടു മാത്രമാണ്. UI UX ഡിസൈനർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡിസൈനർ ആയിട്ടും വിഷ്വൽ ഡിസൈനർ ആയിട്ടും വയർ ഫ്രെയിമിംഗ് എക്സ്പെർട്ട് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടൂൾസിനെ കുറിച്ചും ഗ്രിഡിനെ കുറിച്ചിട്ടും കളേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IT ഫീൽഡിൽ മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിലും ബിസിനസ്സിലും മാർക്കറ്റിങ്ങിലും എല്ലായിടത്തും ഒരുപാട് സ്കോപ്പുള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടെ UI UX ഡിസൈനർ എന്ന് പറയുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഓൾ ദ ബെസ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.